ജീവിക്കുന്നു എന്നുള്ളത് പറഞ്ഞു ചെറാജു. മൂന്നാല് ദിവസക്കാലമായി ഈ പരിപാടിയുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ, നമ്മുടെ രാജ്യം വലിയ സുരക്ഷണമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരുപക്ഷെ ഇന്ത്യൻ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള ഏറ്റവും വലിയൊരു പ്രക്ഷോഭത്തിൻ്റെ നാളുകളിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. രാജ്യത്തിനകത്ത് പല പ്രാവശ്യവും പല ഘട്ടങ്ങളിലും പല വിധത്തിലുള്ള പ്രക്ഷോഭ സമരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം ഒരു രാഷ്ട്രീയ വിഷയങ്ങളായിട്ടോ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളുടെ അഭിലാഷങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമായിട്ടോ രാജ്യം കണ്ടിട്ടുള്ളൂ. പക്ഷേ രാജ്യം തന്നെ നിലനിൽക്കണമെന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭം രാജ്യത്തിനകത്ത് ഉയർന്നു വരുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യ സംഭവമാണ്. അതാണ് ഈ സംഘത്തിൻ്റെ പ്രാധാന്യം. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനൊരു മാർഗരേഖയായി ദർശനമായിട്ട് പരിശുദ്ധ ഖുർആനും, ഹിന്ദു സമുദായത്തെ മുമ്പോട്ട് നയിക്കുന്നതിനുള്ള അവരുടെ ദർശനമായിട്ട് ഗീതയുണ്ട്, രാമായണമുണ്ട്, ക്രിസ്ത്യൻ സമുദായത്തിന് ബൈബിൾ, അതുപോലെ ഇന്ത്യക്കകത്തുള്ള മറ്റു സമുദായങ്ങൾക്കെല്ലാം അവർക്ക് മാർഗദർശികമായിട്ടുള്ള ഓരോരോ പുരാണങ്ങൾ ഉണ്ട്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ മുമ്പോട്ട് നയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളതാണ് ഇന്ത്യയുടെ ഭരണഘടന. ആ ഭരണഘടനക്കെതിരായിട്ടുള്ള ഈ ഭരണഘടന തന്നെ നിലനിൽക്കണമെന്നുള്ള ചോദ്യം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലൂടെയാണ് നമ്മുടെ രാജ്യം നമ്മൾ പോകുന്നത്. ഈ പൗരത്വ ബില്ലുമായി ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് എന്താണ് ബന്ധമെന്നുള്ള ചോദ്യം പല ഭാഗത്തും ഉയർന്നു വരികയാണ്. ഈ ചോദ്യം ഉയർത്തിക്കൊണ്ട് വന്നത് ഇന്ന് ഇന്ത്യക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടുള്ള RSS നേതൃത്വത്തിലുള്ള സംഘപരിവാറാണ്. സംഘപരിവാർ ഈ ചോദ്യം ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയോട് സംഘപരിവാറും RSS നാളിതുവരെ സ്വീകരിച്ചിട്ടുള്ള സമീപനം എന്ത് എന്നുള്ളതോട് കൂടി നമ്മൾ പരിശോധിച്ചു. ഈ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുന്ന കാലഘട്ടം മുതൽ ഇന്ന് 2020 ഈ വർഷം ഈ ദിവസം വരെയും ഈ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുക എന്നുള്ള സാമാന്യ മര്യാദ പോലും സംഘപരിവാറും RSS സ്വീകരിച്ചിട്ടില്ല. 1935 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം കത്തിക്കാളുന്ന സന്ദർഭത്തിലാണ് MN Roy എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഇന്ത്യക്കകത്ത് ആദ്യമായി ഒരു ഭരണഘടന വേണമെന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര നേതൃത്വത്തെ അറിയിച്ചത്. MN Roy ഒരു കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ ഭാഗമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നാട് കടത്തപ്പെട്ട ഒരാളാണ്. അത് 1919. നാട് കട്ടിയതിനു ശേഷം തിരിച്ച് രാജ്യത്തിനകത്തേക്ക് വന്ന MN Roy സമരമുഖത്ത് നിന്നുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇന്ത്യക്കൊരു ഭരണഘടന വേണം. ആ സന്ദർഭത്തിൽ ദേശീയ നേതൃത്വത്തിൽപ്പെട്ടവർ ആരും തന്നെ അത് മുഖവിലക്കെടുത്തില്ലെങ്കിൽ പോലും പിന്നീട് അത് ദീർഘകാലത്തെ ചർച്ചകൾക്ക് ശേഷം മുഖവിലക്കെടുത്തു. ഇടത്തതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ഭരണഘടനാ സമിതിക്കകത്തേക്ക് ആളുകൾ എത്ര വേണമെന്നുള്ള തീരുമാനത്തിനകത്തേക്ക് ദേശീയ നേതൃത്വം എത്തി. അങ്ങനെ 196 പേരടങ്ങുന്ന ഒരു ഭരണഘടനാ സമിതിയെ രൂപീകരിക്കപ്പെട്ടു. ആ സമിതിക്കകത്ത് 208 പേർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതികരിച്ചുകൊണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിലുണ്ടായ ആ മുസ്ലിം ലീഗിനെ പ്രതികരിച്ചുകൊണ്ട് കുറെ ആളുകളുണ്ടായി. അവർ മത്സരത്തിൽ 7 പേരോ 6 പേരോ അന്ന് തോറ്റുപോയിട്ടുണ്ട്. വിവിധ മതസംഘടനകളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അംഗത്വം അതിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ SC കോർഡിനേഷൻ പ്രതികരിച്ചുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ അതിനകത്ത് അംഗമായത്. പക്ഷേ ഇതിൻ്റെ ആദ്യ സമ്മേളനം 1946 December 9 ആരംഭിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധികളായി അതിനകത്ത് വന്നിട്ടുള്ള ആളുകൾ തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടാണ് ശ്യാമപ്രസാദ് മുഖർജി, ഹിന്ദു മഹാസഭയുടെ നേതാവായിട്ടുള്ള ശ്യാമപ്രസാദ് മുഖർജി അതിനകത്ത് അംഗമായത്.
ആദ്യം തന്നെ ചർച്ചകർത്തു നമ്മുടെ രാജ്യത്തിന്റെ പേര് എന്താകണം എന്നുള്ള വാദമാണ് ആദ്യം ഉയർത്തിക്കൊണ്ടുവന്നത്. നമ്മുടെ രാജ്യത്തിന്റെ പേര് ഒരു വിഭാഗം പറഞ്ഞു ഇന്ത്യ എന്നുള്ള പേര് വേണം, ഭാരതം എന്നുള്ള പേര് വേണം എന്ന് വാദം ഉയർന്നു വന്നപ്പോൾ മതേതരത്വ നിലപാട്, മതേതരത്വ കാഴ്ചപ്പാട്, ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ എന്ന രൂപത്തിൽ ആ സമിതിയിലേക്കകത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളിൽ അഭിപ്രായ വ്യത്യാസം മൂർജിച്ചു രണ്ടായി. ഒരു വിഭാഗം പറഞ്ഞു ഹിന്ദു എന്ന പേര് ഈ രാജ്യത്തിനുണ്ട്. ഒരു വിഭാഗം പറഞ്ഞു, ആ വിഭാഗം തന്നെ രണ്ടാമത് പറഞ്ഞു ഈ രാജ്യത്തിന്റെ പേര് ഹിന്ദുസ്ഥാൻ എന്നാക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ നരേന്ദ്രമോദിയുടെ പ്രസംഗം എന്തെങ്കിലും എപ്പോഴെങ്കിലും ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളൊന്ന് ഓർമ്മ നോക്കിക്കോ, നരേന്ദ്രമോദി ഭാരതം എന്ന് പറയാറില്ല, ഇന്ത്യ എന്ന് പറയാറില്ല, ഹിന്ദുസ്ഥാൻ എന്ന് മാത്രമാണ് പറയുന്നത്. ഹിന്ദുസ്ഥാൻ എന്നുള്ള വാദം ഉയർത്തിക്കൊണ്ട് വരുന്നത് അല്ലെ, ഹിന്ദു എന്നുള്ള പേര് ഈ രാജ്യത്തിനകത്ത് വേണമെന്നുള്ള വാദം ഉയർത്തിക്കൊണ്ട് വരുന്ന സംഘപരിവാറാണ് RSS. അവിടെ വോട്ടിനിട്ടിട്ടാണ് ഇന്ത്യ എന്നുള്ള രാജ്യത്തെ ഈ രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നാക്കിയത്. രണ്ടാമത് നമ്മുടെ രാജ്യത്തിനോട് പതാക വേണമെന്നുള്ള വാദമാണ് ഉയർന്നു വന്നത്. ആ പതാക എന്താകണം എന്നുള്ള ചർച്ച വളരെ ഗൗരവപൂർവ്വം നടക്കുമ്പോൾ ഇതേ വിഭാഗം തന്നെ പറഞ്ഞു ഈ പതാകയുടെ കളറ് കാവി കളറാകണമെന്ന്. എന്നാൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കന്മാരിൽ ഒരു വിഭാഗം അതിനെതിരായി നിന്നുകൊണ്ട് പറഞ്ഞു ഈ രാജ്യത്തിന്റെ പതാക മൂന്ന് കളറിൽപ്പെടുന്നതാകണം എന്നുള്ള വാദം ഉയർത്തിക്കൊണ്ടുവന്നു. ഇത് ഉയർത്തിക്കൊണ്ടുവന്ന സന്ദർഭത്തിൽ സംഘപരിവാറിനെ പ്രതികരിച്ചു അതിനകത്ത് മറ്റൊരു വാദം ഉയർന്നു വന്നു. മൂന്ന് എന്നുള്ള ഒരു കണക്ക് ഹിന്ദു ആചാരപ്രകാരം തെറ്റാണ്, അത് ശരിയല്ല. അതും അതിനകത്ത് വോട്ടുമിട്ടിട്ടാണ് ഈ ഇന്ത്യയുടെ പതാക ത്രിവർണ്ണ പതാകയായി അംഗീകരിക്കപ്പെട്ടത്. അതിനുശേഷമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന എങ്ങനെ തുടങ്ങണമെന്നുള്ള വാദം ഉയർന്നു വരുന്നത്. ആ വാദം ഉയർന്നു വരുന്ന സന്ദർഭത്തിൽ ഒരു വിഭാഗം പറഞ്ഞു ഓരോ ദൈവങ്ങളുടെ പേരിൽ നമ്മുടെ ഭരണഘടന തുടങ്ങണം. അതിനകത്തും വലിയ വിധത്തിലുള്ള ആശയ സമരം നടന്നു. അവസാനം അത് വോട്ടിനിട്ടിട്ട് തീരുമാനിച്ചു ഇന്ത്യയുടെ ഭരണഘടനയുടെ ആദ്യ അക്ഷരമായ പീപ്പിൾ ഓഫ് ദി ഇന്ത്യ, നമ്മളെല്ലാം ഇന്ത്യക്കാരാണെന്നുള്ള വാചകത്തോടു കൂടി ആരംഭിക്കണമെന്നുള്ളത്. പല ദൈവങ്ങളുടെ പേരുകളിലാണ് ഇത് ആരംഭിക്കുന്നതെന്നുള്ള വാദം ഉയർന്നുവന്ന ആ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞത്. അതുപോലെ ഇപ്പോൾ നമ്മളെല്ലാം എല്ലാ സമരമുഖങ്ങളും വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആമുഖമുണ്ട്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. ആ ആമുഖമാണ് ഈ രാജ്യത്തിന്റെ മൗലികമായ അവകാശം ഉൾപ്പെടുന്നത്. അത് അവസാനമാണ് ചർച്ച ചെയ്തത്, അവസാന ഘട്ടം. അതുവരെ ചർച്ച നടത്തി ഇന്ത്യൻ ഭരണയോട് ആദ്യം വരേണ്ടത് അവസാന ചർച്ചയിലാണ് തീരുമാനമാണ്. ആ തീരുമാനത്തിനകത്തും വ്യത്യസ്തങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നത്. ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഹിന്ദു രാഷ്ട്രമാകണം, മതേതരത്വ രാഷ്ട്രമാകാൻ പാടില്ല, ജനാധിപത്യ രാഷ്ട്രമാകാൻ പാടില്ല എന്നുള്ള നിലപാട് ഉയർന്നു വന്നതിനെതിരായിട്ടുള്ള ശക്തമായ സ്വാതന്ത്ര്യ സമരത്തിന്റെ ദേശീയ നേതൃത്വത്തിലുള്ള അകത്തുണ്ടായ മുഴുവൻ ആളുകളുടെ ഒറ്റക്കെട്ടായ തീരുമാനത്തിന്റെ ഭാഗമായി ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖം രൂപീകരിക്കപ്പെട്ടത്. അതാണ് ഇന്ന് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്ന ആമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇന്ത്യക്കകത്തുള്ളവരും ഇന്ത്യക്കകത്തേക്ക് വരുന്നവരുമായിട്ടുള്ള മുഴുവൻ ജനങ്ങളെയും ജാതി മതത്തിന് വ്യത്യസ്തമായി സമത്വമായി തുല്യതയോടുകൂടി കാണണമെന്നുള്ളത്. അതാണ് ഇന്ത്യയുടെ മൗലികമായ ഒരു അവകാശം. അതിനെതിരെ ഇന്ത്യയുടെ സുപ്രീം കോടതിക്കകത്ത് പല ഘട്ടങ്ങളിലെല്ലാം ഒരുപാട് കേസുകൾ ഉയർന്നു വന്ന സന്ദർഭങ്ങളിലെല്ലാം ആമുഖം അല്ലെങ്കിൽ ഇന്ത്യയുടെ ആർട്ടിക്കിൾ 14 ഇന്ത്യയുടെ മൗലികമായ ഭരണഘടനയുടെ മൗലികമായ അവകാശത്തിനെതിരായിട്ടുള്ള ഒരു നിലപാടും സ്വീകരിക്കാൻ പാടില്ല എന്ന് വളരെ താക്കീതോടുകൂടി സുപ്രീം കോടതി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇന്നത്തെ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ടും നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കെല്ലാം ആശ്വാസം തരുന്ന ആ ഒറ്റ ഘടകം മാത്രമാണ്. ഇതാണ് നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഈ ഭരണഘടന. ഈ ഭരണഘടനയെ RSS 1925 RSS വിജയലക്ഷ്മി നാളിലാണ് RSS രൂപീകരിക്കപ്പെടുന്നത്. രൂപീകരിക്കപ്പെട്ടതിന് ശേഷം
ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹിന്ദു രാഷ്ട്രമാക്കണമെന്നുള്ള വാദമാണ് ഈ ഭരണഘടനാ സമിതി നേതൃത്വത്തിൽ ആർ എസ് എസിന്റെ സ്വാധീനത്തിൽ അകപ്പെട്ടിട്ടുള്ള ആ പ്രതിനിധികളിൽ ബഹുഭൂരിപക്ഷം ആളുകളും അഭിപ്രായം ഉയർത്തിക്കൊണ്ടു വരുന്നത്. അപ്പൊ ഈ ഇന്ത്യക്കാർക്ക് ഇന്ന് നൽകുന്ന ഭരണഘടനയെ ആർ എസ് എസ് സംഘപരിവാരം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഘടകം. അത് അംഗീകരിക്കാതെ ഇന്ത്യക്കാലത്ത് ഹിന്ദുരാഷ്ട്രമാക്കണം എന്നുള്ള വാദം 1925 ആർ എസ് എസ് രൂപീകരിക്കപ്പെട്ട കാലം മുതൽ ഇന്നവരെയും ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ സംഘപരിവാർ സംഘടനകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. അത് ഉയർത്തിക്കൊണ്ടുവരുവാനും രാജ്യത്തിനകത്ത് നടപ്പിലാക്കുവാനുള്ള ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിലാണ് അവർക്ക് കിട്ടിയത് എന്നുള്ളതുകൊണ്ട് ആ ഭൂരിപക്ഷത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുവാനുള്ള ദൃഢപിടിച്ചിട്ടുള്ള പ്രവർത്തനമാണ് ഇന്ന് ഈ രാജ്യത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഒരു ദിവസം നമ്മൾ വളരെ കാലത്തൊക്കെ പറഞ്ഞു ജനീവൊപ്പനുള്ള പ്രാധാന്യം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വിളിയേറ്റിരുന്ന നാളാണ് ഇന്ത്യ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്ന ദിവസമാണ്. 1948 ജനുവരി മാസം 30-ാം തീയതിയാണ് സാധാരണ 5 മണിക്ക് ബിർള മന്ദിരത്തിനകത്ത് പ്രാർത്ഥന തുടങ്ങേണ്ട സമയം. 10 മിനിറ്റ് വൈകിയതിനു ശേഷമാണ് ബിർള മന്ദിരത്തിനകത്തേക്ക് സാധാരണ നടക്കുന്നതിലും കൂടുതൽ സ്പീഡോടുകൂടി ഗാന്ധി തൻ്റെ കൂടെയുള്ള 2 പെൺകുട്ടികളായ മനു ആബ എന്നിവരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് സ്പീഡിൽ നടന്നു നീങ്ങുന്നത്. അങ്ങനെ നടന്നു നീങ്ങി അതിനകത്ത് ആ ബിർള മന്ദിരത്തിനകത്ത് ചെന്ന് പ്രാർത്ഥനയ്ക്ക് നീങ്ങുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ മുമ്പിലേക്ക് കടന്നു വന്ന് ഗാന്ധിയുടെ കാലിൽ വന്ദിച്ചുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന തോക്കെടുത്ത് ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിവെച്ചുകൊണ്ട് ഗാന്ധിയെ മരണത്തിൻ്റെ താഴ്വാരത്തിലേക്ക് തള്ളി നീക്കിയത് ഈ പറയുന്ന ദിവസമാണ്. ആരാണത്? നാഥൂറാം വിനായക് ഗോഡ്സെ ആർ എസ് എസ് അല്ല എന്നുള്ളത്. നാഥൂറാം വിനായക് ഗോഡ്സെ ആർ എസ് എസ് അല്ല എന്നുള്ള വാദം സംഘപരിവാർ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ 1910 മഹാരാഷ്ട്രയിലെ പൂനെ എന്ന് പറയുന്ന സ്ഥലത്ത് ബ്രാഹ്മണ കുടുംബത്തിൽ ഒരു പോസ്റ്റ് മാസ്റ്ററുടെ മകനായി ജനിച്ച നാഥൂറാം വിനായക് ഗോഡ്സെ, ആ നാഥൂറാം വിനായക് ഗോഡ്സെയുടെ പിതാവ് 1930 വരെ പൂനെയിലാണ് ജോലി ചെയ്തത്. 30 രത്നഗിരിയിലേക്ക് സ്ഥലം മാറ്റം കിട്ടി രത്നഗിരിയിലേക്ക് ആ കുടുംബം മാറി താമസിക്കുന്ന ആ കാലഘട്ടം വരെയും ഒരു സാധാരണ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരനായി പൂനെയിൽ വളർന്നു വന്ന ആ പയ്യനാണ് നാഥൂറാം ഗോഡ്സെ. രത്നഗിരിയിൽ ചെന്നതിന് ശേഷം സബർക്കറുമായി ബന്ധപ്പെടുന്നു, ഹിന്ദുത്വ അജണ്ട മുമ്പോട്ട് വയ്ക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ദീർഘകാലത്ത് ചർച്ചകൾ നടക്കുന്നു. അതിനുശേഷം സബർക്കറുടെയും സഹായത്തോടുകൂടി രത്നഗിരിക്കകത്ത് അഗ്രഗാണി എന്ന് പറയുന്ന ഒരു പത്രം തുടങ്ങുന്നു. ആ പ്രവർത്തനത്തിലൂടെ ഇന്ത്യക്കകത്ത് മുസ്ലിം സമുദായം ഏറ്റവും വലിയ ശത്രുതയുള്ളവരാണ്, ശത്രുതയോടുകൂടി കാണണമെന്നുള്ള സന്ദേശം ആ പത്രത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരുന്നു. അങ്ങനെ ഗാന്ധിക്കെതിരായിട്ടുള്ള വികാരം ഉയർത്തിക്കൊണ്ടുവരുന്നു. ഗാന്ധി ഹിന്ദുക്കൾക്കെതിരാണ്, പൂനെയിലുള്ള ബ്രാഹ്മണർക്കെതിരാണ്, ഗാന്ധി കോൺഗ്രസിനനുകൂലമായി രാജ്യത്തെ തകഴ് ജാതിക്കാരുടെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരാണ് എന്നുള്ള നിലയിലേക്ക് ഈ പറയുന്ന നാഥൂറാം വിനായക് ഗോഡ്സെയുടെ മനസ്സിനകത്തേക്ക് വർഗീയരുടെ പക്ഷം കുത്തിയിറക്കുന്നു. അങ്ങനെ കുത്തിയിറക്കിയാണ് നാഥൂറാം വിനായക് ഗോഡ്സെ ഈ ഹിന്ദു മഹാസഭയ്ക്കകത്തും ബീച്ച് ആർ എസ് എസിനകത്തും അംഗത്തമെടുക്കുന്നത്. നാഥൂറാം വിനായക് ഗോഡ്സെയുടെ പത്രം തന്നെ പറയുന്നു, ഹിന്ദു മഹാസഭ എന്ന് പറയുന്നത് ബ്രാഹ്മണ വിഭാഗത്തിന്റെ ഒരു സംഘടനയാണ്, അത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള സംഘടനയാണ്, അത് ദളിത് വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള സംഘടനയാണ്, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരായിട്ടുള്ള സംഘടനയാണ്, അത് ഇന്ത്യയിലെ മതേതര നിലപാടുകൾ സ്വീകരിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള സംഘടനയാണ്, അത് ബ്രാഹ്മണാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന സംഘടനയാണ് എന്നാണ് ആ പത്രത്തിലൂടെ നാഥൂറാം ഗോഡ്സെ എഴുതുന്നത്. നാഥൂറാം ഗോഡ്സ 2-3 പ്രാവശ്യം ഗാന്ധിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നിട്ടുണ്ട്. ആ ശ്രമങ്ങളാകെ പരാജയപ്പെട്ടപ്പോഴാണ് 1948 ജനുവരി മാസം 30-ാം തീയതി നാഥൂറാം ഗോഡ്സ ഈ പറയുന്ന മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊല്ലുന്നത്. 7 പ്രതികളാണ് അതിലുണ്ടായത്. നാഥൂറാം ഗോഡ്സെ വെടിവെച്ചു കൊന്ന കുറ്റത്തിന് നാഥൂറാം ഗോഡ്സെ തോക്കെത്തിച്ചു കൊടുത്ത കുറ്റത്തിന് നാരായണൻ അച്ഛൻ എന്ന് പറയുന്ന 2 പേരെയാണ് തൂക്കിലേറ്റിയത്. 2 പേരെ ബന്ധപ്പെട്ടു, 4 പേരെ 7 വർഷക്കാലത്തെ കഠിന തടവിൽ ശിക്ഷിച്ചു. ആരായിരുന്നു ഗാന്ധി?
ഇവിടെ ഗാന്ധിയൻ കാഴ്ചപ്പാടുകൾക്കകത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മഹത്തായ സംഭാവന നൽകിയിട്ടുള്ള മഹാത്മാഗാന്ധിയെ ഞങ്ങൾ ആരും മറുക്കുന്നില്ല. ഗാന്ധിയുടെ കാഴ്ചപ്പാടുകളെ ഞങ്ങൾ ആരും എതിർക്കുന്നില്ല. ആരായിരുന്നു ഗാന്ധി? 1914 മഹാത്മാഗാന്ധി ഇന്ത്യക്കകത്തേക്ക് ദക്ഷിണാഫ്രിക്കകത്തുള്ള ഉന്നത വിദ്യാഭ്യാസം പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ മണ്ണിലേക്ക് 1914 ഗാന്ധി കടന്നു വരുന്നത്. ഗാന്ധി കടന്നു വരുമ്പോൾ ഇന്ത്യക്കകത്ത് വിവിധ ഭാഗങ്ങൾക്കകത്ത് സ്വാതന്ത്ര്യ സമരം ചെറുതും വലുതുമായിട്ടുള്ള സമരങ്ങൾ നടക്കുകയാണ്. ആ സമരത്തിനകത്ത് ഗാന്ധി ഇടപെടുന്ന സന്ദർഭത്തിൽ ബാലഗംഗാധര തിലകൻ എന്ന് പറയുന്ന അന്നത്തെ ദേശീയ നേതൃത്വത്തിനകത്ത് തലമുഖം നേതാവ് മഹാത്മാഗാന്ധിയെ വിളിച്ചിട്ട് പറയുന്നു, ഈ രാജ്യം ഒട്ടാകെ നിങ്ങൾ കറങ്ങണം. നിങ്ങൾ ഈ രാജ്യമൊട്ടാകെ കറങ്ങി രാജ്യത്തിൻ്റെ ഗ്രാമാന്തരങ്ങളുടെ ജനങ്ങളുടെ ജീവിതവും അവരുടെ ജീവിത നിലവാരവും അവരുടെ കണ്ട് പഠിച്ചുകൊണ്ട് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിനകത്തേക്ക് അവരെ ആനയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തണമെന്നാണ് ഗാന്ധിയോട് നിർദ്ദേശം കൊടുക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഗാന്ധി ഈ രാജ്യത്തിൻ്റെ ഗ്രാമങ്ങൾ സന്ദർശിച്ചു. ഗാന്ധി സന്ദർശിക്കുമ്പോൾ ഗാന്ധി ധരിച്ചിരുന്ന സൂട്ടും കോട്ടും, ആ സൂട്ടും കോട്ടും ഇട്ടുകൊണ്ട് വയലുകളിൽ പണിയെടുക്കുന്ന കർഷകന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവനതിന് സ്വീകാര്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഗാന്ധി ഉപയോഗിച്ച സൂട്ടും കോട്ടും ഉപേക്ഷിച്ചുകൊണ്ട് ആ കർഷകർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒറ്റമുണ്ട് മുണ്ടും മാത്രം ധരിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനകത്തേക്ക് ഇന്ത്യയിലെ കർഷകരെ ആകർഷിക്കുവാൻ അവരുടെ ജീവിത നിലവാരം നമ്മളും പുലർത്തണമെന്നുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധി ഒറ്റമുണ്ടിലേക്ക് മാറുന്നത്. അതിനുശേഷം ഇന്ത്യക്കകത്ത് ഒരുപാട് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത മഹാനായ നേതാവാണ് ഗാന്ധി. ആ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 15-ാം തീയതിയും 16-ാം തീയതിയും ഇന്ത്യയുടെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം മഹാത്മാഗാന്ധി അന്വേഷിക്കുകയാണ് ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ. ഗാന്ധിയെ കാണാനില്ല, ഗാന്ധി എങ്ങോട്ട് പോയി എന്ന് ഒരാൾക്കും അറിയില്ല. ഇന്നത്തെ പോലുള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെ അന്നില്ല. പക്ഷെ അവസാനം ചെന്നെത്തിയത് ഗാന്ധി കൽക്കട്ടയിലാണ്. ഗാന്ധി അന്വേഷിക്കുമ്പോൾ ഗാന്ധി കൽക്കട്ടയിലുണ്ട്. അന്ന് കൽക്കട്ടയിൽ നടക്കുന്നത് കൽക്കട്ടയിലുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ നിഷ്ഠൂരമായി കൊല ചെയ്തുകൊണ്ട് കൽക്കട്ടയിൽ നിന്ന് പാകിസ്ഥാനിലെ ധാക്കയിലേക്ക് പറക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ ബോഗികൾക്ക് കപനങ്ങളെ എന്തിക്കൊണ്ട് അങ്ങോട്ട് പോകേണ്ടി വന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് ധാക്കയിൽ നിന്ന് ഇന്ത്യക്കകത്തേക്ക് വരുന്ന ഇന്ത്യൻ റെയിൽവേയുടെ ബോഗികൾക്ക് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ സർശരീരം എന്തിക്കൊണ്ട് വരേണ്ട അവസ്ഥയായിരുന്നു അന്ന് ഉപചരവുമായി ബന്ധപ്പെട്ടത്. ഗാന്ധി അവിടെ പോയി മനുഷ്യന്റെ മുമ്പിൽ സമാധാനത്തിന്റെ സന്ദേശമാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. ആ ഗാന്ധിയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് 1947 തന്നെ ഇന്ത്യ അതിരൂക്ഷമായ വർഗീയ കലാപത്തിന് ഈ രാജ്യം കത്തിരിയേണ്ട രൂപത്തിലേക്ക് എത്തുമ്പോൾ അതിനൊരു സമാധാനത്തിന്റെ ദൂതുമായിട്ടാണ് ഗാന്ധി കടന്നുപോയത്. അങ്ങനെയുള്ള മഹാത്മാഗാന്ധിയുടെ എല്ലാം നേതൃത്വത്തിന് രൂപം കൊടുത്തിട്ടുള്ളതും വളർന്നതുമായിട്ടുള്ള ദേശീയ നേതൃത്വം. ആ ദേശീയ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഒരു ഘട്ടത്തിൽ വർഗീയപരമായ രൂപത്തിലേക്ക് മാറി എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. 1925 RSS രൂപീകരിച്ചതിന് ശേഷം ഇന്ത്യയുടെ ദേശീയ നേതൃത്വത്തിനകത്തുണ്ടായ ചില ഹിന്ദു നേതാക്കന്മാർക്കകത്ത് RSSന്റെ സ്വാധീനം കടന്നു വന്നു. അതുകൊണ്ടാണ് ചിന്നയെപ്പോലുള്ളവർ മാറ്റി ചിന്തിക്കേണ്ടി വന്നത്. 1940 ഒരു AICC സമ്മേളനം നടക്കുമ്പോൾ ആ AICCയുടെ പ്രസിഡന്റായിട്ടുള്ള മൗലാനാ അബ്ദുൽ കലാം ആസാദും അതുപോലെ മുഹമ്മദ് അലി ജിന്നയുമായിട്ട് 2 മണിക്കൂർ സമയം വാക്കേറ്റമായിരുന്നു. മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം മുസ്ലിം രാജ്യം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാദമുഖങ്ങൾ ആ സമ്മേളനത്തിനകത്ത് ഉയർത്തിക്കൊണ്ടു വന്നപ്പോൾ ആ വാദമുഖങ്ങളെ ആകെ തന്നെ കണ്ടിച്ചുകൊണ്ട് അന്നത്തെ AICCയുടെ പ്രസിഡന്റായിട്ടുള്ള മൗലാന അബ്ദുൽ കലാം ആസാദാണ് 1.5 മണിക്കൂർ സമയം എടുത്തുകൊണ്ട് മുഹമ്മദ് അലി ജിന്നയുടെ വാദങ്ങൾ ഖണ്ഡിച്ചു. ഇന്ത്യ എന്ന് പറയുന്നത് വിവിധ മതസ്ഥരുടെ രാജ്യമാണ്. ഹിന്ദു വിഭാഗത്തിൽ തന്നെ ഒരുപാട് ഉപജാതികളുണ്ട്, ഒരുപാട് ഭാഷയുണ്ട്, ഒരുപാട് വസ്ത്രരീതിയുണ്ട്, ഒരുപാട് ഭക്ഷണ രീതിയുണ്ട്, ഒരുപാട് സംസ്കാരങ്ങളുണ്ട്, ഒരുപാട് കലാരൂപങ്ങളുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് വൈരുദ്ധ്യങ്ങളും എല്ലാം അടങ്ങിയ ഒരു രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യം ഹിന്ദു രാഷ്ട്രമാകണമെന്നുള്ള വാദം ഉയർന്നു വന്നപ്പോൾ അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇതൊരു മതേതരത്വ രാജ്യമാകണമെന്നുള്ള വാദം ആദ്യം ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ മുഖങ്ങൾ സമരമുഖങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നത് മൗലാന അബ്ദുൽ കലാം ആസാദാണ് എന്നുള്ളത് സംഘപരിവാർ മറക്കരുത്.
നിങ്ങളുടെ നേതൃത്വത്തിൽ പെട്ട ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ദേശീയ നേതൃത്വത്തിനകത്തുള്ളവരാണെങ്കിൽ പോലും അവർ ഉൾപ്പെടെ ഇതൊരു ഹിന്ദു രാഷ്ട്രമാകണമെന്നുള്ള വാദം ഉയർത്തിക്കൊണ്ടു വന്നപ്പോൾ ഇടപെട്ടതും നിലപാട് സ്വീകരിച്ചതും മൗലാന അബ്ദുൽ കലാം ആസാദും പട്ടേലും നെഹ്റുവുമായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നേടിയവർ അവരാണെന്നുള്ള പറഞ്ഞത് നിങ്ങൾക്കറിയോ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? അന്ന് നേതൃത്വം കൊടുത്ത മൗലാന അഹമ്മദ് പിള്ള ഷാ എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധേയം വഹിക്കുന്ന ഒരു പണ്ഡിതനാണ്. അതുപോലെ അവർക്ക് കൂട് കൂട്ടുകൊണ്ട് ബീഗം അഷ്റഫ് എന്ന് പറയുന്ന ഒരു വനിതയും ഉണ്ടായി എന്നുള്ളതാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യക്കകത്ത് രൂപപ്പെട്ടു വരുന്നതും അത് നേതൃത്വം കൊടുത്തു അവരാണ്. അതുപോലെ ഇന്ത്യയുടെ ഇന്ത്യക്ക് ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം ഇന്ത്യയുടെ മുമ്പ് ഈ മണ്ണിൽ ഇന്ത്യ ഭാരതത്തിന്റെ മണ്ണിൽ ആദ്യം ഉയർത്തിക്കൊണ്ടുവന്ന് അഷ്റഫ് മൊഹാനി എന്ന് പറയുന്ന ഒരു സംസ്കൃത ഒരു ഉറുദു പണ്ഡിതൻ സാഹിത്യകാരനാണ്. അദ്ദേഹം തന്നെയാണ് ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, എല്ലാവരും ഓർക്കുന്നത് ഇഗുലാബ് എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിച്ചത് പൂക്കുമരത്തിൽ കിടന്നോട് ഭഗത് സിംഗാണ് എന്നുള്ളത്. വിളിച്ചു എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും ഇങ്കുലാബ് എന്നുള്ള മുദ്രാവാക്യം എഴുതിയത് ഈ അഷ്റഫ് മൊഹാനി എന്ന് പറയുന്ന ഉറുദു സാഹിത്യകാരനാണ് എന്നുള്ളത് ചരിത്രമാണ്. സുഭാഷ് ചന്ദ്രബോസ് ഐഎൻഎയുടെ മുദ്രാവാക്യമാണ് ജയ് ഹിന്ദ്. ആരാണ് മുദ്രാവാക്യം എഴുതി കൊടുത്തത് നിങ്ങൾക്കറിയോ? അതൊരു മുസ്ലിം പണ്ഡിത, ഒരു മുസ്ലിം നാമധേയയാണ്. അങ്ങനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനകത്ത് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള സമുദായമാണ് മുസ്ലിം സമുദായം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ജാലിയൻവാലാബാഗ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും വലിയ രക്തരൂക്ഷമായ ഒരു പോരാട്ടമാണ് 1919 ഫെബ്രുവരി മാസത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമം നടപ്പിലാക്കി. റൗലത്ത് നിയമം, ജസ്റ്റിസ് എസ് എ ഡി റൗലത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടാക്കിയ നിയമമായതുകൊണ്ടാണ് റൗലത്ത് നിയമം എന്ന് പറയുന്നത്. 1919 ഏപ്രിൽ മാസം 13-ാം തീയതിയിൽ ഈ നിയമത്തിനകത്ത് പറയുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ട് ആര് എന്ത് സമരം ചെയ്താൽ, ഈ രാജ്യത്തിൽ നിന്നും ബ്രിട്ടീഷ്കാർക്കെതിരായിട്ടുള്ള സാമ്രാജ്യത്തിന് വിരുദ്ധ പോരാട്ടം ആര് സംഘടിപ്പിച്ചാലും അവരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി വിചാരണയില്ലാതെ 2 വർഷക്കാലം തടവിൽ പാർപ്പിക്കുവാനുള്ള കരിനിയമമായിരുന്നു റബ്ലത്ത് നിയമം. ആ നിയമത്തിനെതിരായി രാജ്യത്തിന്റെ ഭിന്നഭാഗങ്ങൾക്കകത്ത് അതിരൂക്ഷമായ സമരങ്ങൾ ഉയർന്നു എന്ന് വന്ന സന്ദർഭത്തിൽ ഇന്ത്യൻ പാർലമെന്റ് അന്നത്തെ ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്നും ഇന്ത്യക്കാരായിട്ടുള്ള രണ്ടുപേരെ രാജിവെച്ചു പോകുന്നു ഈ നിയമത്തിനെതിരായി. ഒന്ന് മുഹമ്മദ് അലി ജിന്നയുമായിരുന്നു, ഒന്ന് മറ്റൊരു നാമനിർമ്മുള്ള ഒരാളുമായിരുന്നു. അതുമാത്രമല്ല ജാലിയൻവാലാബാഗുമായി റൗലത്ത് നിയമത്തിനുള്ള ബന്ധം 1919 റൗലത്ത് നിയമത്തിനെതിരെ നമ്മുടെ പഞ്ചാബിൽ അമൃത്സറിൽ വലിയൊരു യോഗം വിളിച്ചിരുന്നത് സൈഫുദ്ദീൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധേയമുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയുടെ നേതൃത്വത്തിലാണ് ആ യോഗം വിളിച്ചത്. അദ്ദേഹത്തെ സഹായിക്കാൻ സത്യപാലും ആ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് അവിടെ പ്രമേയം പാസാക്കി റൗലത്ത് നിയമം രാജ്യത്തിനകത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെടേണ്ടതാണ്. അങ്ങനെ 19 ഏപ്രിൽ 12-ാം തീയതി യോഗം കഴിഞ്ഞ് 13-ാം തീയതി ജാലിയൻവാലാബാഗ് എന്ന് പറയുന്ന മൈതാനത്തിൽ ഒരേ ഒരു കവാടമേ ഉള്ളൂ. ആ കവാടത്തിനകത്ത് ഒരു വലിയ പ്രതിഷേധ കൂട്ടായ്മ പിറ്റേ ദിവസം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി 25,000 വരുന്ന ഹിന്ദു മുസ്ലിം സിഖ് വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗം ഈ പ്രതിഷേധ സമരത്തിന് വേണ്ടി ജാലിയൻവാലാബാഗ് ഗ്രൗണ്ടിലേക്ക് വന്നു. അതിനുശേഷം ഗ്രൗണ്ട് നിറഞ്ഞപ്പോൾ ഗ്രൗണ്ടിന്റെ കവാടം ബ്രിട്ടീഷ് പട്ടാളം ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്തതിനു ശേഷം ബ്രിട്ടീഷ് പട്ടാളം മുകളിൽ നിന്നുകൊണ്ട് അതിനകത്ത് കൂടി നിന്ന ആളുകളെ വെടിവെച്ച് വീഴ്ത്തുകയാണ്. അന്നത്തെ കണക്ക് പ്രകാരം 376 പേർ മരിച്ചു എന്നാണ് ഗവൺമെന്റിന്റെ കണക്ക്. അതിലും എത്രയോ ആളുകളാണ് മരിക്കപ്പെട്ടത്. ആ റൗലത്താക്കിനെതിരായിട്ടുള്ള പ്രക്ഷോഭ സമര രംഗത്തെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് നയിച്ചതും ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സൈഫുദ്ദീൻ എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു എന്നുള്ള സംഘപരിവാർ മറക്കരുത്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു സമരം നടത്തിയതായി രാജ്യത്തിന് അറിയില്ല. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ എവിടെയെങ്കിലും നിങ്ങളൊരു സമരം ചെയ്തതായിട്ട് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. നിങ്ങളൊരു പക്ഷേ മാപ്പ് എഴുതി കൊടുത്ത് ചെരുപ്പ് നക്കി കൊണ്ടിരിക്കുമ്പോഴാണ് കോയമ്പത്തൂർ ജയിലിനകത്ത് ആലി മുസ്ലിയ തൂക്കുമരത്തിൽ കയറുന്ന പെടയുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഈ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള സമരത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും വക്കം അബ്ദുൽ ഖാദറിനെ. വക്കം ഖാദർ തൂക്കുമരത്തിലേക്ക് കയറുന്നതിന് മുമ്പ് സ്വന്തം പിതാവിനെ കത്ത് ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമാണ്.
ഇന്ന് ചരിത്ര പുസ്തകം എടുത്ത് പരിശോധിച്ച ഭക്തകാലം പ്രിയപ്പെട്ട വാപ്പ, ഒരു കാരണവശാലും നിങ്ങൾക്കറിയാൻ പാടില്ല, ഈ കത്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് ഞാൻ തൂക്കുമരത്തിലേക്ക് ആനയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും കരുതരുത്. ഉമ്മയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നിങ്ങളെല്ലാവരും സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടത്തിന് മുൻപന്തിയിൽ നിന്ന് നയിക്കാൻ നിങ്ങളെല്ലാവരും ഇറങ്ങണമെന്ന് പറഞ്ഞ രണ്ടുപേരും കത്തോടുകൂടി അവസാനിപ്പിക്കപ്പെട്ട എന്നീ കൊടുത്ത ഭക്തങ്കാതന്നെ ചരിത്രം. അതുപോലെ വാങ്ങി കുന്നത്ത് കുഞ്ഞഹമ്മദ് അദ്ദേഹത്തിന്റെ മയ്യത്ത് എവിടെയാണ് സംസ്കരിച്ചേക്കുന്നത് പോലും ഇന്നും ആരും പറയില്ല. ഒരു മലപ്പുറത്തിന്റെ കുഞ്ഞൻ ചെലവിയെ കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലുകയായി. ആ മയ്യത്ത് സ്വന്തം വീട്ടുകാർക്ക് കൊടുത്ത് മലപ്പുറത്തിന്റെ ഏതെങ്കിലും മുസ്ലിം പള്ളിയുടെ കബർസ്ഥാനിയിൽ മറവ് ചെയ്താൽ അത് പിന്നീട് സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടത്തിന്റെ ഉത്ഭവമായി അത് മാറുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാമ്രാജ്യത്വം പേടിച്ചാണ് വാനിയങ്കുന്നത്ത് കുഞ്ഞഹമ്മദ് ആജിയുടെ മയ്യത്ത് എവിടെയാണ് കബറടിക്കിയതെന്ന് പോലും ആർക്കും അറിയാത്ത. അങ്ങനെ ഈ നാടിന് ഒരുപാട് സംഭാവന ഈ സമുദായം നൽകിയിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിനകത്ത് ഉറച്ചു നിന്ന് സമരരംഗത്ത് ഉറച്ചു നിന്നവർ ഈ ന്യൂനപക്ഷ മുസ്ലിം സമുദായമാണ്. ആ സമുദായത്തെയാണ് ഈ നാട് കടത്തിക്കൊണ്ട് ഈ രാജ്യത്തിനകത്ത് ഓരോ ഹിന്ദുരാജ്യം പണിയുവാനുള്ള തയ്യാറെടുപ്പുമായി സംഘപരിവാർ മുമ്പോട്ട് വരുന്നതെങ്കിൽ അതിനതിനായിട്ടുള്ള ചെറുത്തുവെപ്പ് രാജ്യത്തിന്റെ നാനാ മേഖലയ്ക്ക് നിൽക്കുന്നു എന്ന് പറയുകയാണ്. നിങ്ങൾ ഓർക്കുന്നു രാജ്യത്ത് നമ്മുടെ ഇതിനു മുമ്പെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ജർമ്മനിയിലെ ഫാസിസ്റ്റും ഇറ്റലിയിലെ ഫാസിസ്റ്റും ഇത് രണ്ടും തമ്മിൽ യോജിച്ചാണ് പോകുന്നത്. RSS രൂപീകരിക്കപ്പെട്ടുകൊണ്ട് അതിന്റെ സംഘടന രൂപം എങ്ങനെയാകണമെന്ന് ആലോചിക്കാൻ വേണ്ടി പോയത് ഇറ്റലിയിലാണ്. ഇറ്റലിയിൽ പോയി മുസോളിനിയുമായിട്ടാണ് RSS നേതാവ് മുൻചേ സംസാരിച്ച് നയരേഖകളും നയസമീപനങ്ങളും നടപടി എങ്ങനെയാണ് സംഘടന രൂപമെന്നുള്ള തീരുമാനം. ആ RSS ഹിറ്റ്ലറുടെ ഫാസിസ്റ്റ് സമീപം തമ്മിൽ യോജിച്ചാണ് പോകുന്നത്. അത് ഒന്നാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കളവ്. ഹിറ്റ്ലറും കളവാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഹിറ്റ്ലറുടെ ചരിത്രത്തിൽ ഹിറ്റ്ലറുടെ ജീവിതത്തിൽ നേരെ പറഞ്ഞിട്ടുള്ള ഫാസിസ്റ്റ് കളവുള്ള മേഖലയാണ്. അത് തന്നെയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന കളവാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള പത്രസമ്മേളനം നമ്മൾ കണ്ടു. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരു പൗരത്വ നിയമവും നടപ്പിലാക്കാൻ പോകുന്നില്ല. പിന്നെ എന്ത് നിയമമാണ് ഈ ഡിസംബർ മാസം 9-ാം തീയതി 11-ാം തീയതി നടപ്പിലാക്കിയത്? ഇന്ത്യക്കാർക്ക് ഒരു സ്ഥലത്ത് പോലും നടപടികൾ സൃഷ്ടിച്ചിട്ടില്ല എന്ന് ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പരസ്യമായി വിളിച്ചു പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഉപമന്ത്രിയായിട്ടുള്ള മന്ത്രി തന്നെ പാർലമെന്റ് അകത്ത് പറയുന്നു ആസാമിലെ തടവറകൾക്ക് 28-ഓളം വരുന്ന അഭയാർത്ഥികൾ മരിച്ചിട്ടുണ്ട് എന്ന്. അതുപോലെ കർണാടകയിലെ യൂരപ്പ് പറയുന്ന SC വിഭാഗത്തിന്റെ കോട്ടയസായി അവർ ഓഫായി പറഞ്ഞിട്ടുള്ള കെട്ടിടം ഈ പറയുന്ന തടവറകളെ ഡിറ്റൻഷൻ സെന്ററുകളായി മാറ്റുമെന്ന് യെദ്യൂരപ്പ പറയുന്നു. മഹാരാഷ്ട്രയിൽ 4 ഏക്കർ ഭൂമി ഇതിനു വേണ്ടി ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രി BJP മുഖ്യമന്ത്രി വെളിപ്പെടുത്തുന്നു. അങ്ങനെ രാജ്യത്തിനകത്തുള്ള വിവിധ സംസ്ഥാനങ്ങൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാകത്തന്നെ ഈ ഡിറ്റൻഷൻ സെന്ററുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തടവറകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതും പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളോട് കളവാണ് പറഞ്ഞ പച്ച കള്ളം. ഇത് തന്നെയാണ് ഹിറ്റ്ലറും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് തന്നെയാണ് മുസോളിനി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് തന്നെയാണ് ജപ്പാനിലെ കോജോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് തന്നെയാണ് രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾ ഇതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവരത് പറയുന്നു, അമിത്ഷായി പറയുന്നു. അങ്ങനെ നുണയാണ് ഒന്നാമത്. രണ്ടാമത്തത് ഹിറ്റ്ലർ പറഞ്ഞു ഹിറ്റ്ലറുടെ രാജ്യത്തു നിന്നും ജൂതന്മാരെയും ബോൾഷെവിക്കുകളെയും പുറംകടക്കണം, അവരെ ഈ രാജ്യത്തിനകത്ത് പുറത്താക്കുന്നത്. ഇവിടെ നരേന്ദ്രമോദിയുടെ മാർഗരേഖയായിട്ടുള്ള RSS മാർഗരേഖയായിട്ട് സംഘപരിവാറിന്റെ മാർഗരേഖയായിട്ടുള്ള വിചാരധാരക്കകത്ത് വളരെ വ്യക്തമായി പറയുന്നു, ഒന്നാമതായി മുസ്ലിം സമുദായം ഈ രാജ്യത്തു നിന്നും പുറത്താക്കപ്പെടേണ്ടവരാണ്, രണ്ടാമതായി പറയുന്നു ക്രിസ്ത്യൻ സമുദായം ഈ രാജ്യത്തു നിന്നും പുറത്താക്കപ്പെടേണ്ടവരാണ്, നാലാമതായി പറയുന്നു കമ്മ്യൂണിസ്റ്റുകാരെ ഈ രാജ്യത്തു നിന്നും പുറത്താക്കപ്പെടേണ്ട, നാലാമതായി മറ്റൊരാൾ പറയുന്നുണ്ട് കുലമഹിമയില്ലാത്തവർ. നാലാമത്തെ വിഭാഗമാണ് കുലമഹിമയില്ലാത്തവർ. ഏതാ കുലമഹിമയില്ലാത്തതെന്നറിയോ? ഇന്ന് മുട്ടോളം ചരട് കെട്ടിക്കൊണ്ട് നടന്ന എല്ലാം ഞങ്ങളെല്ലാം ഹിന്ദുക്കളാണെന്ന് പറയുന്ന കീഴ്ജാതിക്കാരായിട്ട് ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഇറ ഏതും മതരാഷ്ട്രങ്ങൾക്കകത്തും ആ രാജ്യത്തെ ഭൂരിപക്ഷമുള്ള മതങ്ങൾ തമ്മിലുള്ള കലഹങ്ങളാണ് ഇതുവരെയുള്ള ലോകത്തിന്റെ ചരിത്രം. ഈ രാജ്യം മതരാഷ്ട്രമായി കഴിഞ്ഞാൽ ഇന്ന് കൈ നിറച്ച് നൂല് കെട്ടിക്കൊണ്ട് നരേന്ദ്രമോദിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന, അമിത്ഷാക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന നിങ്ങളെല്ലാം പോയിട്ട് വേണം ഞങ്ങൾക്ക് നിങ്ങളുടെ വീട് കയറി താമസിക്കാനെന്ന് പറഞ്ഞ് നടക്കുന്ന ചില വിഭാഗം ആളുകളുടെ കീഴ്ജാതിക്ക അവരാണ് നാളെ ഇവിടെ നിന്ന് മാറ്റിയെടുക്കപ്പെടാൻ പോകുന്നത്. അതാണ് കുലകളും പട്ടികയില്ലാത്തത്. അപ്പൊ അതാണ്
രണ്ട് മൂന്നാമത്തെ അവിടെ ഏതാ സാധ്യത ഉയർന്നത്? ജർമ്മനിക്കകത്ത് ഉയർന്നു വന്നത്, ഫാസിസത്തിനായിട്ട് ഉയർന്നു വന്നത് 22 വയസ്സുള്ള ഒരു പെൺകുട്ടിയിൽ നിന്നുമാണ്. 22 വയസ്സ് മാത്രം പ്രായമുള്ള സോഫിയ ഷോൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും അദ്ദേഹത്തിന്റെ സഹോദരൻ ആൻ ഷോൾ എന്ന് പറയുന്ന 24 വയസ്സുകാരൻ, ഇവര് രണ്ടുപേരും രണ്ട് കലാലയങ്ങളിൽ കോളേജുകളിലാണ് പഠിച്ചത്. ആ രണ്ട് കോളേജുകളിൽ നിന്ന് പഠിക്കുമ്പോൾ തൊട്ട് കസേരയെ തൊട്ട് ബെഞ്ചിൽ തൊട്ട് തോളോട് തോളൊരുമിഞ്ഞിരിക്കുന്ന പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും കൈകളിലേക്ക് ഉണ്ട് പേപ്പറുകളിൽ. പേപ്പറിനകത്ത് സാമ്രാജ്യ ഫാസിസ്റ്റ് വിരുദ്ധ മുദ്രാവാക്യം എഴുതി കൊടുത്തുകൊണ്ടും ഫാസിസത്തിന്റെ അപകടം ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നുള്ള സന്ദേശം എഴുതി കൊടുത്ത് ചെറു ചെറു പേപ്പറുകളിലൂടെ കൈമാറി കൈമാറിയാണ് ഫാസിസത്തിനെതിരായിട്ട് ജർമ്മനിക്കകത്ത് വലിയൊരു പൊതുജന പ്രക്ഷോഭം ഉയർന്നു വന്നത്. ആ 22 വയസ്സുകാരിയായിട്ട് സോഫിയ ഷോളും 24 വയസ്സുകാരനായിട്ടുള്ള സോഫിയ ഷോളിന്റെ സഹോദരൻ ആൻ ഷോളുമാണ് നേതൃത്വം കൊടുത്തത്. ആ സോഫിയ ഷോൾ 22 വയസ്സുകാരൻ സോഫിയ ഷോളിനെ ഫാസിസ്റ്റ് ഭരണകൂടം വിടുവിച്ചു കൊണ്ടുപോയി. അതുപോലെ തന്നെയാണ് ഇന്നൊക്കെ ഇന്ത്യക്കകത്ത് നമ്മുടെ കലാലയങ്ങളിൽ നിന്നുമാണ് സമരം ആദ്യം ഉയർന്നത്. പൗരത്വ ബില്ലിനെ ആസാമിൽ ഒരുപാട് സമരം നടന്നു, ആരും ശ്രദ്ധിക്കപ്പെട്ടില്ല. ത്രിപുരയിൽ സമരം നടന്നു, ആരും ശ്രദ്ധിക്കപ്പെട്ടില്ല. പല സംസ്ഥാനങ്ങളും തുറന്നു, ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷെ ശ്രദ്ധിക്കപ്പെട്ടു. ജാമിയ മില്ലിയ സർവകലാശാലയിൽ നിന്ന് വിദ്യാർത്ഥികൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടു. അതിലെന്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ചരിത്രവും പൈതൃകവും ഏറുന്ന ഒരു കലാലയമാണ് ജാമിയ മില്ലിയ കലാലയം. ഡൽഹിയിലല്ല ഇരുന്നത്, 1920 ഉത്തർപ്രദേശിലാണ് ഈ സ്ഥാപനം രൂപീകരിക്കപ്പെട്ടത്. ഉത്തർപ്രദേശ് രൂപീകരിക്കപ്പെട്ട ജാമിയ മില്ലിയയിൽ നിന്നും ആദ്യം സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടം ഉയർന്നു വന്നപ്പോൾ ബ്രിട്ടീഷുകാർ ആ കലാലയത്തിനായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു. സ്വീകരിച്ച സന്ദർഭത്തിൽ മഹാനായ രാഷ്ട്രപിതാവ് ഇടപെട്ടുകൊണ്ട് ഗാന്ധി ഇടപെട്ടുകൊണ്ട് ആ കലാലയത്തെ ഡൽഹിയിലേക്ക് പറിച്ചു നടുകയാണ്. അങ്ങനെയാണ് 1930 ഡൽഹിയിലേക്ക് ജാമിയ മില്ലിയ സർവകലാശാല മാറുന്നത്. മഹത്തായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുള്ള പോരാട്ടത്തിന്റെ പൈതൃകമേന്തുന്ന ഒരു കലാലയമാണ് ജാമിയ മില്ലിയ കലാലയം. ആ കലാലയത്തിൽ നിന്നുമാണ് വിദ്യാർത്ഥികൾ ഇറങ്ങിയത്. 70% മുസ്ലിം കുട്ടികളുള്ളൂ, 30% ഹിന്ദുക്കളാണ്. ആ കുട്ടികൾ ആകത്തന്നെ ഇറങ്ങിക്കൊണ്ടാണ് അതിശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടത്. അതുപോലെ തന്നെയാണ് ജെ എൻ യു. ജെ എൻ യുവിലെ വിദ്യാർത്ഥി ഐഷി ഘോഷ് എന്ന് പറയുന്ന നമ്മുടെ കൽക്കട്ടയുടെ ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ നേതൃത്വത്തിൽ ജെ എൻ യുവിൽ നിന്ന് വന്നിട്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം. അതുപോലെ തന്നെയാണ് ബനാറസ് ഹിന്ദു സർവകലാശാല. 95% വിദ്യാർത്ഥികളും ഹിന്ദു വിദ്യാർത്ഥി സമുദായത്തിൽ നിന്നുള്ള ആ വിദ്യാർത്ഥികളാണ് തെരുവോരങ്ങളിൽ ഇറങ്ങിക്കൊണ്ട് പൗരത്വ ബില്ലിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അണിനിരന്നിട്ടുള്ളത്. ഈ നരേന്ദ്രമോദിയുടെ സംഘപരിവാറിന് ഫാസിസ്റ്റ് കാഴ്ചപ്പാടിനെതിരായി സംരംഭിച്ചിട്ടുണ്ട്. ചെന്നൈ IIT, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിക്കാർ, കൊച്ചി യൂണിവേഴ്സിറ്റിക്കാർ, കാലിക്കട്ട് യൂണിവേഴ്സിറ്റിക്കാർ, കൽക്കട്ട യൂണിവേഴ്സിറ്റിക്കാർ, രാജ്യത്തിന്റെ നാനാ മേഖലകളിലുള്ള ചെറുതും വലുതുമായ കലാലയങ്ങൾക്കകത്ത് ആകെ തന്നെ വിദ്യാർത്ഥികൾ ഉയർത്തിക്കൊണ്ടുവരുന്ന അതിശക്തമായ പ്രക്ഷോഭം. ഈ നാട്ടിൽ ഇന്ത്യ എന്ന് പറയുന്ന മതേതരത്തെ ഇന്ത്യ ഇന്ത്യയെ ഫാസിസ്റ്റ് ഇന്ത്യയാക്കി മാറ്റാൻ, ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനമാണ് നമ്മുടെ കലാലയങ്ങളിലൂടെ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഫാസിസത്തിന്റെ കലാലയങ്ങളിലൂടെയാണ് സംഭവിക്കുന്നത്. അത് തന്നെയാണ് ഇന്ത്യയുടെ മണ്ണിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആശ്വാസകരമായ ഒരു വാർത്ത. ഇപ്പൊ ഷാഹിന്ദ മരങ്കുവച്ചുള്ള സണപ്പത്ത ആയിരക്കണക്കിന് ആളുകൾ നിന്നുകൊണ്ടു അതിശക്തമായി അതുപോലുള്ള രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ സമരം നടത്തി. പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പൗരത്വ ബില്ല് 1955 ഇന്ത്യക്കകത്ത് ആദ്യം അങ്ങനെ ബില്ല് വരുന്നത്. ആ ബില്ലിനകത്ത് പറഞ്ഞു ഇന്ത്യക്കകത്ത് ജനിച്ചിട്ടുള്ള ഏതൊരാൾക്കും പൗരത്വം കൊടുക്കണമെന്ന്. അതാണ് 1955 പൗരത്വ ബില്ല്. അതിനുശേഷം 1986 ജനുവരി 26 മറ്റൊരു ബില്ല് നിലനിർത്തുന്നു. ആ ബില്ലിനകത്ത് പറഞ്ഞു ഇന്ത്യക്കകത്ത് ജനിച്ച ഏതൊരു കുട്ടിയും ആ കുട്ടിയുടെ മാതാവോ പിതാവോ ഇന്ത്യക്കാരനാകാം. ഇന്ത്യൻ പൗരത്വമുള്ള ഒരു മാതാവോ പിതാവോ ആയിരിക്കണം എന്നുള്ള നിബന്ധന വന്നു. അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ ബില്ലാണ് 2003 വാജ്പേയി ഇന്ത്യക്കകത്ത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ ബില്ലിനകത്തും മതം കടന്നു വന്നു. ആ ബില്ലിനകത്തും മതം കടന്നു വന്ന് 2003. ആ മതം കടന്നു വന്നത് ക്രമേണ 2019 December 9 11 കടന്നു വന്ന് ഇന്ത്യക്കകത്തുള്ള ഒരു മതവിഭാഗത്തെ പുറത്താക്കിക്കൊണ്ട് മറ്റു മതങ്ങൾക്ക് പൗരത്വം കൊടുക്കുവാനുള്ള സമീപനം സ്വീകരിച്ചു. പാകിസ്ഥാനും ബംഗ്ലാദേശും മാറി
അഫ്ഗാനിസ്ഥാൻ നമ്മുടെ രാജ്യമായി തകർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധമെന്താ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വലിയ പങ്കും മഹത്തായ സംഭാവന നൽകിയിട്ട് ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷ് പട്ടാളം ബ്രിട്ടീഷുകാർ പുറത്താക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അഭയം കൊടുത്തിട്ടുള്ള നാടാണ് അഫ്ഗാനിസ്ഥാൻ? ഏതെങ്കിലും മറ്റേതെങ്കിലും രാജ്യത്തിനകത്തേക്ക് പോകണമെങ്കിൽ തന്നെ അഫ്ഗാനിസ്ഥാന്റെ വഴിയിലൂടെ നടന്നു പോകും. ആ പാരമ്പര്യമേറുന്ന ഒരു നാടാണ് അഫ്ഗാനിസ്ഥാൻ. ആ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുമ്പോഴത്തേക്ക് മ്യാൻമർ ബർമയാണ് ഇപ്പോഴേ ആ രാജ്യം സമ്പന്നമാക്കുന്നതിന് വേണ്ടി, ആ രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്നും പോയ തൊഴിലാളികളാണ് അവിടുത്തെ മുസ്ലിം സമുദായം. ഇന്ത്യയിൽ നിന്ന് പോയവരാണ് അവിടെ കെട്ടിടമുണ്ടാക്കാൻ, അവിടെ കച്ചവടം ചെയ്യാൻ, അവിടെ മറ്റൊരു പണികൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യ രാജ്യത്തു നിന്നും ഒരു ഘട്ടത്തിൽ അങ്ങോട്ട് പോയിട്ടുള്ള ജനവിഭാഗമാണ്. ലോകത്ത് ഏറ്റവും ദുരിതമനുഭവിക്കുന്ന അഭയാർത്ഥികൾ ഏത് എന്ന് ചോദിച്ചാൽ മ്യാൻമറിലെ അഭയാർത്ഥികളാണ് എന്ന് ലോകത്തെ ജനങ്ങൾ തന്നെ വിളിച്ചു പറയുക. ഐക്യരാഷ്ട്രസഭ തന്നെ പറഞ്ഞു അങ്ങനത്തെ മ്യാൻമറിലെ മുസ്ലിം സമുദായത്തിൽ ഇല്ല. അതുപോലെ നമ്മുടെ അവസ്ഥ ഞാൻ വിശ്വാസങ്ങളിലൂടെ നിങ്ങൾക്കറിയാം. ആ നിലയിൽ നമ്മുടെ രാജ്യത്ത് ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ടുള്ള പൗരത്വ ബില്ല്, ആ പൗരത്വ ബില്ലിൽ നമ്മുടെ രാജ്യം ഇങ്ങനെ പേര് കണ്ണിലക്കഷ്ണപണി പോലെ സംരക്ഷിക്കപ്പെട്ട നമ്മുടെ മതേതരത്വത്തിനും മതസൗഹാർദ്ദത്തിനും ജനാധിപത്യത്തിനും എതിരായിട്ടുള്ള ബില്ലാണ്. ഇതെല്ലാം കാറ്റിപ്പുറത്തിക്കൊണ്ട് നാളുകൾ ഇന്ത്യ എന്ന് പറയുന്ന ഈ മതേതരത്വ ഭൂമിയെ ഹിന്ദു ഭൂമിയാക്കി മാറ്റുവാനുള്ള RSS സംഘപരിവാറിന്റെ 1925 രൂപീകരിക്കപ്പെട്ട RSS അതിനുശേഷമുള്ള വിചാരധാരയും മുമ്പോട്ട് വയ്ക്കുന്ന ആശയമാണ്. ആ ആശയത്തിനകത്ത് ഇന്ത്യയുടെ ബന്ധങ്ങളെയല്ല ഈ രാജ്യത്തെ മുമ്പോട്ട് നയിക്കേണ്ടത്. ഈ രാജ്യത്തെ മുമ്പോട്ട് നയിക്കേണ്ടത് മനുസ്മൃതിയാണ്. ആ മനുസ്മൃതിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഹിന്ദു രാഷ്ട്രം മാറ്റുവാനുള്ള നിലപാടുമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് പോകുന്നത്. ആ കേന്ദ്ര ഗവൺമെന്റ് നടപടികൾക്കെതിരായിട്ടുള്ള രാജ്യത്തിന്റെ നാനാ മേഖലക്കകത്തും നാം ഇന്നലെ വരെ കാണാത്ത രൂപത്തിലുള്ള അതിശക്തമായ പ്രക്ഷോഭമാണ് ഉയർന്നുവരുന്നത്. നീതി നഷ്ടപ്പെട്ടവരെ, പൗരത്വം നഷ്ടപ്പെട്ടവരെ തലയിൽ കയറി നിന്നുകൊണ്ട് ആനന്ദമർത്ഥമാടുന്ന ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഉജ്ജ്വലമായ താക്കീതുകളാണ് വരുംകാലങ്ങളിൽ ഈ നാട് ദർശിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പോരാട്ടത്തിൽ നിങ്ങളെല്ലാവരും അണിനിരക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളെ വിനയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.